ഹായ്, ശരാശരി. ഇന്ന് നമുക്ക് തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്നതിനുള്ള എളുപ്പവിദ്യകൾ നോക്കാം. ഇവിടെ 2, 4, 6 ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരി സാധാരണയായി തുക കണ്ടുപിടിച്ച് എണ്ണം കൊണ്ട് ഹരിച്ച് ശരാശരി 4 എന്ന് കിട്ടും. തുക 2, 4, 6, 6, 6, 12 പന്ത്രണ്ടിനെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. നമ്മൾ ഒറ്റ സംഖ്യകളുടെ ശരാശരി പഠിച്ചപ്പോൾ പഠിച്ചു തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ മധ്യത്തിലുള്ള സംഖ്യയും ഇരട്ട സംഖ്യയാണെങ്കിൽ മധ്യത്തിലുള്ള സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യയും ആയിരിക്കും എന്നത്. അത് ഇവിടെയും ബാധകമാണോ എന്ന് നോക്കാം. ഇവിടെ 4 മധ്യത്തിലുള്ള സംഖ്യ 4 ശരാശരി 4. ഇവിടെ മധ്യത്തിലുള്ള രണ്ട് സംഖ്യകൾ 4ഉം 6ഉം ശരാശരി എന്താണ്? അതിൻ്റെ ഇടയിലുള്ള സംഖ്യ 5. മധ്യത്തിലുള്ള സംഖ്യ 16. 5 സംഖ്യകൾ ഒറ്റ സംഖ്യ ആവുമ്പോൾ മധ്യത്തിലെ ഒറ്റ സംഖ്യ അത് തന്നെയാണ് ശരാശരി. ഇവിടെയും ശരാശരി മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യയാണ് ശരാശരി. 28ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള 29 ആണ് ശരാശരി. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇവിടെ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ 2ഉം 6ഉം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ, അവയുടെ ശരാശരി ഒന്ന് നോക്കാം. 2ൻ്റെയും 6ൻ്റെയും ശരാശരി, രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചു, 2ഉം 6ഉം 8, 8 ഹരിക്കണം 2 എത്രയാ? 4 ശരാശരി, മധ്യത്തിലുള്ള സംഖ്യ ശരാശരി. ഇവിടെ 2ഉം 8ഉം 10, 10ൻ്റെ പകുതി എത്രയാ? 5 ശരാശരി. 12ഉം 20ഉം 32, 32ൻ്റെ പകുതി 16 ശരാശരി. 16 24ഉം 34ഉം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ, അതിൻ്റെ തുക എത്രയാണ്? 58. 58ൻ്റെ പകുതി 29. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ശരാശരിയാണ് തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇത് തുടർച്ചയായ ഒറ്റ സംഖ്യകൾക്ക് ബാധകമാവുമോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ. അതുപോലെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എടുത്ത് ഇത് ശരിയാവോ എന്ന് നോക്കൂ. ഈ മൂന്ന് കാര്യങ്ങളും, എണ്ണം ഒറ്റ സംഖ്യയായാൽ മധ്യത്തിലുള്ള സംഖ്യ, എണ്ണം ഇരട്ട സംഖ്യയായാൽ മധ്യത്തിലുള്ള സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യ, എത്ര എണ്ണം സംഖ്യകൾ ഉണ്ടെങ്കിലും ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ശരാശരി ആയിരിക്കും തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഒറ്റ സംഖ്യകളുടെയും എണ്ണൽ സംഖ്യകളുടെയും കാര്യം നിങ്ങൾ ഒന്ന് തനിയെ പരിശോധിച്ചു നോക്കൂ. അപ്പോൾ എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാലോ. ഓക്കെ, ഇനി ഇത് ഈ ചിത്രം നോക്കിയാലും അറിയാം. ചിത്രം ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് മനസ്സിൽ പതിഞ്ഞു കിടക്കും, എളുപ്പം മറക്കില്ല. അപ്പോൾ ഇപ്പൊ പഠിച്ചത് മാത്രം നോക്കാം. ഒറ്റ സംഖ്യകൾക്ക് ഈ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും ശരാശരി എന്ന്. ഈ മധ്യത്തിലുള്ള സംഖ്യ തന്നെയാണ് ശരാശരി. ഇനി ഈ മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യയാണ് ശരാശരി എന്ന് കണ്ടു. അതുപോലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ മാത്രം നോക്കാം. ഇവിടുന്ന് 2 എണ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, അപ്പോ പിന്നെ നടുക്കിലെ സംഖ്യ തൊടണ്ടി വന്നിട്ടില്ല, അതാ അങ്ങനെ നിൽക്കുന്നു. ശരാശരി ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ശരാശരിയാണ്. ഇനി എണ്ണം ഇരട്ട സംഖ്യയായാൽ ഇവിടെ നിന്ന് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3, 3, 6, 2 8 എണ്ണം. 8 എണ്ണത്തിൽ നിന്ന് ഈ 3 എണ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, ഇതാ 3 എണ്ണം. അപ്പൊ ഇതാ ഇതും
ഇതും തുല്യയില്ലേ നടുക്കിലെ സംഖ്യ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാണ് അപ്പോൾ ഈ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ശരാശരി തന്നെയാണ് എത്ര സംഖ്യകളുണ്ടോ അത്രയും സംഖ്യകളുടെ ശരാശരി പക്ഷേ തുടർച്ചയായ സംഖ്യകളായിരിക്കണം തുടർച്ചയായ ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഈ മൂന്ന് സംഖ്യകൾക്കും ബാധകമാവോന്ന് നിങ്ങളോട് ഞാൻ നോക്കാൻ പറഞ്ഞു ഇല്ലേ അതുപോലെ ഒന്ന് നോക്കി നോക്കൂ ട്ടോ ഓക്കേ 2 മുതലുള്ള തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരട്ട സംഖ്യകൾ 2 4 6 മൂന്ന് എണ്ണമാണെങ്കിൽ ശരാശരി 4 തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ ശരാശരി 5 5 ഇരട്ട സംഖ്യകളാണെങ്കിലോ 5 നോട് 1 കൂട്ടിയതാണ് ശരാശരി ഇവിടെ 2 തൊട്ട് 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്ര എണ്ണമുണ്ട് ഒറ്റ സംഖ്യകൾ 50 എണ്ണമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതുപോലെ 50 ഇരട്ട സംഖ്യകളും അപ്പോൾ ശരാശരി അത് നമുക്ക് ഇങ്ങനെ നോക്കാം 2 ഉം 100 ഉം 102 102 ന്റെ പകുതി 51 ശരാശരി 51 അപ്പോൾ ഇവിടെയും എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയപ്പോൾ ശരാശരി കിട്ടി അപ്പോൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും 2 മുതൽ തുടർച്ചയായി എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെങ്കിലും അതിനോട് ഒന്ന് കൂട്ടിയതായിരിക്കും ശരാശരി ഇനി എണ്ണം കണ്ടെത്താനോ എത്രയാണ് അവസാനത്തെ സംഖ്യ എങ്കിൽ അതിന്റെ പകുതിയാണ് എണ്ണം 100 പകുതി 50 10 പകുതി 5 8 പകുതി 4 6 പകുതി 3 ഇനി അവസാനത്തെ സംഖ്യ കണ്ടെത്താനോ അവസാനത്തെ സംഖ്യ എന്നത് ഇവിടെ 100 2 ഗുണിക്കണം 50 100 2 ഗുണിക്കണം 5 10 അതുപോലെ അവസാനത്തെ സംഖ്യ കണ്ടെത്താൻ എണ്ണത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ ഒന്നുകൂടി നന്നായി എഴുതി എടുക്കുക എണ്ണം സമം അവസാനത്തെ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചത് ശരാശരി സമം എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയത് തുക എണ്ണം ഗുണിക്കണം ശരാശരി അത് പൊതുവായിട്ട് അറിയാം ഇവിടെ എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയതാണ് ശരാശരി അപ്പോൾ തുക കാണാൻ n ഗുണിക്കണം n പ്ലസ് 1 അവസാനത്തെ സംഖ്യ എണ്ണത്തിനെ 2 കൊണ്ട് ഗുണിച്ചത് ശരാശരി എന്നാൽ അത് ഏത് തുടർച്ചയായ ഇരട്ട സംഖ്യകൾക്കെല്ലാം ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ ശരാശരി ആദ്യ സംഖ്യ കൂട്ടണം അവസാനത്തെ സംഖ്യ ഹരിക്കണം 2 അല്ലെങ്കിൽ ആദ്യ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും ശരാശരി ഉത്തരം കണ്ടെത്തുക തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആണ് അവസാനത്തെ സംഖ്യ ഏത് 4 ഇരട്ട സംഖ്യകൾ നടുവിലുള്ള 2 ഇരട്ട സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യയാണ് 27 അപ്പോൾ അതിനു മുമ്പത്തെ സംഖ്യ ഏതാവും 26 ശേഷമുള്ളത് 28 ബാക്കി 24 30 അവസാനത്തെ സംഖ്യ ഏതാ 30 തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളായ എ ബി സി ഡി ഇയുടെ ശരാശരി 46 ആണ് എ ഗുണിക്കണം ഡി എത്ര 5 സംഖ്യകളാണ് അപ്പൊ നടുവിലെ സംഖ്യയാണ് 46 അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള സംഖ്യകൾ ഏതൊക്കെയാവും 44 48 പിന്നെ 42 50 അതില് എ ഗുണിക്കണം ഡി ആണ് 42 ഗുണിക്കണം 4 സംഖ്യ 48 2016 ഉത്തരം 2016 ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ 50 തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എത്രയാണ് ശരാശരി എണ്ണവും ശരാശരിയും കൂടിയുള്ള ബന്ധം എന്താ എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയതാണ് ശരാശരി 2 4 6
എൺപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? രണ്ട് മുതൽ എൺപത് വരെയുള്ള ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും ശരാശരി? എൺപത്തി രണ്ടിന്റെ പകുതി, നാൽപ്പത്തി ഒന്ന്. ഇത് മറ്റു രീതിയിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ശ്രമിച്ചു നോക്കൂ. രണ്ട് മുതൽ തുടർച്ചയായ കുറേ ഇരട്ട സംഖ്യകളുടെ ശരാശരി അൻപത് ആണെങ്കിൽ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതായിരിക്കും? ശരാശരി അൻപത് എന്ന് തന്നിട്ടുണ്ട്. ഇത് 2020 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ശരാശരി അൻപത് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തനിയൊന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് പോസ് ചെയ്തിട്ട് പിന്നെ ചെയ്താൽ മതി കേട്ടോ. ശരാശരി എന്ന് പറഞ്ഞാൽ എണ്ണത്തിനോട് ഒന്ന് കൂട്ടിയത്, എണ്ണം 49. അവസാനത്തെ സംഖ്യ എണ്ണത്തിന്റെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ എത്രയാണ്? 98. ഉത്തരം 98. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് ഒന്ന് സ്വയം കണ്ടെത്തി നോക്കൂ. ഇതേപോലെ കള്ളിയൊക്കെ വരച്ചിട്ട് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് ഒന്ന് എഴുതി നോക്കൂ. എന്നിട്ട് USSന് ധാരാളം ചോദ്യങ്ങൾ ഇത് മൂന്നിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. എണ്ണൽ സംഖ്യകള്, ഒറ്റ സംഖ്യകള്, ഇരട്ട സംഖ്യകള്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.